Hello, Assalamualaikum. Welcome back to our channel. Ini nyan vandittullade valare tasty um valare pettanu cheyidukkan vendiittu pattiya oru adipoli bread sandwich inde recipe aayittane. Appa video like povunnathinu munpe homemade treats channel iduvare subscribe cheyyathavaru onnu subscribe cheyyane. Thottadu varuna bell icon ile all kooda press cheyidekkane. Enna seri namukku ingeyanu thayarakkane nokka. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചെറിയൊരു ക്യാപ്സിക്കം, രണ്ട് ക്യാരറ്റ്, പിന്നെ മീഡിയം സൈസ് ഉള്ള ഒരു സവാള, പിന്നെ ഒരു ടൊമാറ്റോ സോസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാലേ നമുക്ക് ഇതിലേക്ക് ഉള്ളി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോ ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇഷ്ടാണെന്നുണ്ടെ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ കാണുമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു ബ്രെഡിന്റെ മുകളിലായിട്ട് ഈ ഒരു മസാല ഒന്ന് വെച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു ബ്രെഡ് കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ ഒരു പാനിലേക്ക് ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്നാൽ നമ്മുടെ ഓരോ സാൻഡ്വിച്ചും ഇതിൽ ഇട്ട് കൊടുക്കും.
കേൾക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറിയൊരു പീസ് ബട്ടറോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിത് ഓരോരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് എന്നെ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ, ടേക്ക് കെയർ.